നമസ്കാരം മലയാളി വാർത്ത ഇന്തേക്ക് സ്വാഗതം ഇനി എന്തായിരിക്കും ഇസ്രയേൽ ചെയ്യുക എന്നോർത്ത് ലോകം തല പുകയ്ക്കുകയാണ് കഴിഞ്ഞ ദിവസം തന്നെ ഐ ഡി എഫ് പറയുകയുണ്ടായിരുന്നു മൂന്ന് തരത്തിലായിരിക്കും പ്രധാനമായും ഇറാനെ തകർക്കുക എന്നത് അതിലെ ആദ്യത്തെ തരം തന്നെ സാമ്പത്തികമായി ഇറാനെ തകർക്കുക എന്നതാണ് കൃത്യസമയത്ത് ചുട്ട മറുപടി ഞങ്ങൾ നൽകുമെന്ന് നതന്യാഹു ആവർത്തിച്ചു പറയുമ്പോഴും വലിയ തോതിലൊരു തിരിച്ചടി തന്നെയാണ് ഇറാനും പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇവിടെ പ്രധാനമായും ഈ സാമ്പത്തികപരമായി ഇറാനെ തകർക്കണമെങ്കിൽ ഇറാന്റെ പ്രധാന സാമ്പത്തിക ശൃംഖലയായ എണ്ണ വ്യവസായത്തെ പൂർണ്ണമായി തകർക്കേണ്ടതുണ്ട് എണ്ണ വ്യവസായത്തിന് തൊണ്ണൂറ്റിയെട്ട് ശതമാനവും നടത്തുന്ന ഒരു ദ്വീപ് ഇറാനുണ്ട് ആ ദ്വീപ് പൂർണമായും ആക്രമിക്കുക തന്നെയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യമെന്ന് യു എസ് അടക്കമുള്ള യുഎസിന്റെ നേതൃത്വത്തിലുള്ള വെബ്സൈറ്റ് അടക്കമുള്ളവയിൽ നിന്ന് വിശദാംശങ്ങൾ പുറത്തുവരികയാണ് ഖാർഗ് ദ്വീപാണ് ഇസ്രയേൽ ഇപ്പോൾ ആക്രമിക്കാൻ പോകുന്നത് എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇതിന്റെ പശ്ചാത്തലത്തിൽ അവിടുത്തെ എണ്ണ മന്ത്രി അടക്കമുള്ളവർ ക്രൂഡ് ഓയിൽ മിനിസ്റ്റർ അടക്കമുള്ളവർ അവിടേക്ക് എത്തിയിട്ടുണ്ട് ഈ ദ്വീപിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു ആ ദ്വീപിൽ തമ്പടിച്ചിരുന്ന മറ്റ് ഈ കപ്പലുകളൊക്കെ തന്നെ നീക്കം ചെയ്തു എന്ന് വ്യക്തമാകുന്നു അതായത് ഏതു നിമിഷവും ഈ ദ്വീപിലേക്ക് അറ്റാക്ക് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകാമെന്ന് ഇറാൻ ഭയക്കുന്നു എന്ന സാരം ഇറാന്റെ തീരത്ത് നിന്ന് ഇരുപത്തഞ്ച് കിലോമീറ്റർ അഖിലെയാണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ഹോർമോസ് കടലിടുക്കിന്റെയും ഇറാന്റെയും ഇടയിലായി കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറായാണ് ഇതിന്റെ ആകെ വിസ്തീർണം ഇരുപത് ആണ് അടുത്തുള്ള തീരപ്രദേശമായ ബുഷെർ പ്രവിശ്യയുടെ ഭരണത്തിൽ ഖാർക്ക് ദ്വീപ് എണ്ണ കയറ്റുമതിക്കായി ഒരു കടൽ തുറമുഖം നൽകുകയും പേർഷ്യൻ ഗൾഫ് എണ്ണപ്പാടങ്ങളിലേക്ക് ഇറാന്റെ പ്രാദേശിക കടൽ അവകാശവാദങ്ങൾ വ്യാപിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതേ ദ്വീപ് തന്നെയാണ് പണ്ട് ചരിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും അമേരിക്കയും ഈ ഇറാനും തമ്മിൽ വളരെ സൗ മായ ഒരു ദിനങ്ങൾ ഉണ്ടായിരുന്ന കുറച്ച് നാളുകൾ ഉണ്ടായിരുന്നു ആ ഘട്ടത്തിൽ അമേരിക്കയുടെ സി ഐ എ വളരെ ഹസ്യമായി തന്നെ സി ഐ എയുടെ ഒരു തമ്പടിച്ചിരുന്ന കേന്ദ്രം കൂടിയായിരുന്നു ഈ ഖാർക്ക് തുറമുഖം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഖാർക്ക് ദ്വീപ് എന്ന് പറയുന്നത് ഈ ഇറാന്റെ തൊണ്ണൂറ്റി എട്ട് ശതമാനത്തോളം എണ്ണ കയറ്റുമതി നടത്തുന്നത് ഇവിടെ നിന്നാണ് ഏകദേശം ഒന്ന് ദശാംശം രണ്ട് ശതമാനത്തോളം ഈ എണ്ണയാണ് ഇവിടെ നിന്ന് ചൈന മാത്രം കൊണ്ടുപോകുന്നത് എന്നാണ് മനസ്സിലാകുന്നത് ഇറാന്റെ ഏറ്റവും വലിയ എണ്ണപ്പാടം എണ്ണ ശേഖര കേന്ദ്രം കൂടിയാണ് ഈ ഖാർക്ക് തുറമുഖം അതുകൊണ്ടുതന്നെ ഇസ്രായേലി കാർ തുറമുഖത്തെ നശിപ്പിക്കുകയാണെങ്കിൽ ഇറാന്റെ നടുവടിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ ദ്വീപുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ടിലെ കണക്കനുസരിച്ച് ഇറാന്റെ ക്രൂഡ് കയറ്റുമതിയോട് തൊണ്ണൂറ്റിയെട്ട് ശതമാനം കൈകാര്യം ചെയ്യുന്നത് ഈ കാർക്ക് ഓയിൽ ടെർമിനലാണ് തൊണ്ണൂറ്റി രണ്ടിൽ ഇതൊരു നല്ല സ്രോതസ്സായി തന്നെയാണ് പരാമർശിക്കപ്പെട്ടിരുന്നത് ഫ്രഞ്ച് സഞ്ചാരിയായ ജീൻ ഡി തെവനോട്ട് ഖാർക്കാണ് ഇത് സന്ദർശിച്ചത് അദ്ദേഹം അക്കാലത്ത് ഇസ്ഫഹാനും ബ്രസെയുമായി വ്യാപാരം നടത്തിയിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്നിൽ ഡച്ച് സാമ്രാജ്യം ബദർ റിഗിലെ അറബ് ഭരണാധികാരിയായിരുന്ന മിർ നസീറിൽ നിന്ന് രണ്ടായിരം രൂപ സമ്മാനമായി ദ്വീപിന്റെ ശാശ്വത ഉടമസ്ഥാവകാശം നേടിയ ശേഷം ദ്വീപിനൊരു വ്യാപാര കേന്ദ്രവും കോട്ടയും സ്ഥാപിച്ചിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയാറിൽ ർ റിഗിലെ ഗവർണറായിരുന്ന മിർ മഹന്ന ഡച്ച് കോട്ട പിടിച്ചെടുത്തു ഹെറാത്ത് ഉപരോധം തടയുന്നതിനായി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയെട്ടിൽ ബ്രിട്ടീഷുകാർ ഈ ദ്വീപ് ഹ്രസ്സോമായി തന്നെ കൈവശപ്പെടുത്തിയെങ്കിലും താമസിക്കാതെ തിരികെ ലഭിച്ചിരുന്നു അമോക്കോ ദ്വീപിൽ ഓയിൽ ടെർമിനൽ നിർമ്മിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്തു വിപ്ലവത്തിന് ശേഷം അതിന്റെ സ്വത്ത് തട്ടിയെടുത്തു ആയിരത്തി എഴുപതിൽ ഖാർഗ് ബീച്ച് ഒരിക്കൽ ലോകത്തിലെ ഏറ്റവും വലിയ ഈ ഓഫ് ഷോർ ക്രൂഡ് ഓയിൽ ടെർമിനലും ഇറാനിയൻ എണ്ണയുടെ പ്രധാന കടൽ ടെർമിനലും ആയിരുന്ന ഖാർഗ് ദ്വീപ് അതിന്റെ സൌകര്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് അവസാനത്തോടുകൂടി പ്രവർത്തനരഹിതപ്പെട്ടു ഇറാൻ ഇറാഖ് യുദ്ധം ഭൂരിഭാഗം ടെർമിനൽ സൌകര്യങ്ങളും ഏതാണ്ട് നശിപ്പിക്കപ്പെട്ടു ഡാരിയസ് ഓയിൽ ഫീൽഡിന്റെ മധ്യത്തിലാണ് ഖാർഗ് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് തീവ്രമായ ബോംബ് ആക്രമണത്തിൽ ചെയ്തു യുദ്ധം അവസാനിച്ച ശേഷം എല്ലാ സൌകര്യങ്ങളുടെയും അറ്റകുറ്റപ്പണികൾ വളരെ മന്ദഗതിയിലാണ് ഈ ദ്വീപ് അനുഭവിച്ച സംഭവങ്ങൾ ഇംഗ്ലീഷുകാർ നിയമക്കേസിൽ ഈ കാഞ്ചൻചംഗ ലോലിന്റെ പ്രതിനിധി നിരാകരണ ലംഘത്തിനുള്ള വ്യവസ്ഥകൾ സംബന്ധിച്ച തർക്കത്തിൽ കാരണമായി കരാറിന്റെയും നിരാകരണം സ്വീകരിക്കാൻ തെരഞ്ഞെടുക്കാനുള്ള അവകാശിയുടെയും അവകാശമായി മാറുകയായിരുന്നു എന്തായാലും ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഇറാന്റെ ഏറ്റവും വലിയ തൊള്ളായിരത്തി അൻപത് ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ കയറ്റുമതി ചെയ്യുകയും ഈ കൈമാറ്റം ചെയ്യുകയും ചെയ്തത് ഇവിടെ നിന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടൽ തന്നെയാണ് ഈ ഖാർഗ് ദ്വീപ് എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് ഇസ്രയേൽ ഈ ഖാർഗ് ദ്വീപിനെ നശിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു അറ്റാക്ക് അവിടെ ഉണ്ടാവുകയാണെങ്കിൽ അത് ഇറാനെ സംബന്ധിച്ച് വളരെ വലിയൊരു അത് ഇനി ഒരുപക്ഷേ ഇറാൻ ഒരിക്കൽ പോലും സ്വപ്നത്തിൽ പോലും സ്വപ്നത്തിൽ പോലും പേടിച്ച് വിറക്കുന്ന ഒരു നിമിഷം ദിവസമായ ആ ദിവസം മാറക്ക മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്